രണ്ടായിരത്തി ഇരുപതിലെ കീമിൻ്റെ കീഴിലുള്ള എൻജിനീയറിങ് ഫാർമസി കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഇതിൻ്റെ സമയമുള്ളത് അതായത് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ആറാം തീയതി രാവിലെ പത്ത് മണിവരെയാണ് അതിനു മുമ്പ് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം ഈ സമയത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിലവിൽ ഈ ആറാം തീയതിക്ക് മുമ്പ് ഒക്ടോബർ ആറാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ എഞ്ചിനീയറിങ് ആൻഡ് ഫാർമസിയിൽ ഇതിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് ബാധകമല്ല എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഏതെങ്കിലും കിട്ടിയാൽ ജോയിൻ ചെയ്യാം എന്ന് താല്പര്യമുള്ള കുട്ടികൾ മാക്സിമം അതിലേക്ക് അലോട്ട്മെൻറ്റ് കൊടുത്താൽ മതി മെഡിക്കൽ അലൈഡ് കോഴ്സസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഇതിലേക്ക് അലോട്ട്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ പോകുമെന്നുണ്ടെങ്കിലാണ് അലോട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് അതായത് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ റാങ്ക് ഒരു ഫാക്ടർ അല്ല റാങ്ക് അനുസരിച്ചാണ് അലോട്ട്മെൻറ്റ് നടക്കുക ബട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജ് ആദ്യം കൊടുക്കുക അവിടെ കിട്ടിയില്ലെങ്കിൽ വേണം എന്നാഗ്രഹിക്കുന്ന കോളേജ് രണ്ടാമത് അങ്ങനെ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ലിസ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങളൊരു എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും സെപ്പറേറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു അൻപത് ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ ബാക്കി നാൽപ്പത്തി ഒൻപത് ഓപ്ഷനും ഇൻവാലിഡായി പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ഉണ്ടാവില്ല അതേസമയം ഈ അൻപത് ഓപ്ഷനിൽ പത്താമത്തെ കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിന് താഴെയുള്ള നാൽപ്പത് ഓപ്ഷനും കട്ടായി പതിനൊന്ന് മുതൽ നാൽപ്പത് അല്ലെങ്കിൽ അൻപത് വരെയുള്ളതും കട്ടാവും പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഒൻപത് ഓപ്ഷൻസാണ് ബാക്കി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് വെറുതെ ഒരു ലിസ്റ്റല്ല നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണമെന്നാഗ്രഹമുള്ള കോളേജ് ഒന്നാമത് അവിടെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ആ ഓർഡറിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത് താഴെ കട്ടായിപ്പോയ താഴെയുള്ളൊരു ഓപ്ഷനിലേക്ക് പിന്നീട് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇനി അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ കീമിൽ റിലീസ് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി അതായത് സെപ്റ്റംബർ മുപ്പതിനാണ് ഇത് തുടങ്ങിയത് മൂന്നാം തീയതി എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ആറാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏഴാം തീയതി ഒൻപത് മണിക്ക് അതായത് ഒൻപത് പി എമ്മിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലീസ് ചെയ്യുക എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കോളേജിലെ കോളേജിൻ്റെ പേരിൽ അല്ലെങ്കിൽ സോറി കീമിൻ്റെ പേരിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് ആ ഫീസ് അടയ്ക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കിട്ടും ആ മെമോയിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് എത്രയാണോ ആ ഫീസ് കീമിൻ്റെ പേരിൽ പേ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇനി അതിൽ എവിടെയൊക്കെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് നോക്കുക ഗവൺമെൻറ് അതേപോലെ ഗൈഡഡ് എഞ്ചിനീയറിങ് കോളേജുകളിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ദെൻ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിൽ വരുന്ന കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ ഗവൺമെൻറ് ഫാർമസി കോളേജ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകൾ ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത് അലോട്ട്മെൻറ്റ് എല്ലാ നോർമലി നടക്കുന്നത് പോലെ തന്നെ റിസർവേഷൻ ബേസ്ഡ് ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ അറുപത് ശതമാനം സീറ്റും ആണ് അത് ആർക്ക് വേണമെങ്കിലും ഒപ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് അല്ലെങ്കിൽ റാങ്കിൻ്റെ ബേസിൽ മാത്രം നടക്കുന്നതാണ് അതേസമയം എസ് സി ബി സിക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന മുപ്പത് ശതമാനം സീറ്റും എസ് ടി എസ് സി കാറ്റഗറിക്ക് പത്ത് ശതമാനം സീറ്റുമാണ് ഈ സ്റ്റേറ്റ് മെറിറ്റിൽ ആർക്ക് വേണമെങ്കിലും വരാം അതിലൊരു പത്ത് ശതമാനം സീറ്റ് ഫോർവേഡ് കാസ്റ്റിലെ ഇക്കണോമിക് വീക്ക് സെഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് പെട്ടതാണ് അതിൽ പത്ത് ശതമാനം എസ് സി ബി സിയിൽപ്പെട്ട മുപ്പത് ശതമാനം സീറ്റിൽ ഒൻപത് ശതമാനം ഈഴവയ്ക്കും എട്ട് ശതമാനം മുസ്ലിമിനും ബാക്ക്വേഡ് ഹിന്ദു ലാറ്റിൻ കാത്തലിക്കിന് മൂന്ന് വീതവും ധീവര വിശ്വകർമ്മ പോലുള്ള കമ്മ്യൂണിറ്റികൾക്ക് രണ്ട് ശതമാനം വീതവും കുശവൻ അതേപോലെ തന്നെ കുടുംബീ കാറ്റഗറികൾക്ക് അതേപോലെ ബാക്ക്വേഡ് ക്രിസ്ത്യനുമൊക്കെ ഓരോ ശതമാനവും എസ് സിക്ക് എട്ട് ശതമാനവും എസ് ടിക്ക് രണ്ട് ശതമാനമാണ് റിസർവേഷൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിസർവേഷൻ ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഇതിൽ എവിടെയൊക്കെയാണ് കീം അലോട്ട്മെൻറ്റ് നടത്തുന്നത് എന്ന് കൂടി നോക്കാം കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ സയൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കേപ്പിന് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് സീറ്റുകളിലെ എഴുപത് ശതമാനം മെറിട്ട് സീറ്റും ഇരുപത്തിയഞ്ച് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റും കീമ് വഴിയാണ് ഫീസിൽ ഉണ്ടാവും ഈ എഴുപത് ശതമാനം സീറ്റിനും ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റും ഫീസിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ പിന്നീട് പറയും അതേപോലെ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് എഞ്ചിനീയറിങ് ഇടുക്കിയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സീറ്റും കീമാണ് നടത്തുക ഗവൺമെൻറ് സീറ്റാണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നൂറ് ശതമാനം സീറ്റും കീമ് വഴിയാണ് തിരുവണ്ടത്തെ പപ്പനകോട് ശ്രീജിത് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എഞ്ചിനീയറിങ്ങിലെ അൻപത് ശതമാനം മെറിറ്റ് സീറ്റും മുപ്പത്തിയഞ്ച് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റും കീമ് വഴിയാണ് ഇതല്ലാതെ സെൽഫിനാൻസിങ് കോളേജുകളിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മെറിറ്റ് സീറ്റും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാനേജ്മെൻറ്റ് സീറ്റും അലോട്ട്മെൻറ്റ് കീമ് വഴി തന്നെയാണ് അതായത് മജോറിറ്റി സീറ്റുകളും കിമോഴിയാണ് അതായത് ഇതിൽ ഈ എൻ ആർ ഐ സീറ്റുകളുടേതൊക്കെ പിന്നീട് ഡിക്ലെയർ ചെയ്യപ്പെടും അതല്ലാതെ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകൾക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന നോമിനി സീറ്റുകൾ ഇതിൽ വരുന്നതല്ല എന്ന് മാത്രമാണ് ബാക്കിയെല്ലാം കിമോഴിയാണ് ഇനി അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കിയാൽ കാണാം ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് എൻജിനീയറിങ് കോളേജുകളിൽ ഗവൺമെൻറ് കോളേജുകളിലും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലും വാർഷിക ഫീസ് എണ്ണായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിങ്ങിൻ്റെ എന്നാൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളിലെ മുമ്പ് നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് സീറ്റുകൾക്ക് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഗവൺമെൻറ് സീറ്റുകളിൽ മുപ്പത്തി അയ്യായിരം രൂപ ഫീസും മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അറുപത്തി അയ്യായിരവുമാണ് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് സീറ്റുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ കുറച്ച് സീറ്റുകൾ ഗവൺമെൻറ് മെറിറ്റും കുറച്ച് സീറ്റുകൾ മാനേജ്മെൻറ്റുമാണ് എഞ്ചിനീയറിംഗ് പാറ്റേണിൽ അപ്പോൾ അതിൽ മുപ്പത്തി അയ്യായിരം രൂപ ഗവൺമെൻറ് സീറ്റിലും മാനേജ്മെൻ്റ് ആണെങ്കിൽ അറുപത്തി അയ്യായിരം രൂപയുമാണ് പേ ചെയ്യേണ്ടത് എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരുമ്പോൾ മുപ്പത്തി അയ്യായിരം ഫീസ് സെയിം തന്നെയാണ് പെർസെൻറ്റേജ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസമുണ്ടാകും ഫീസ് സെയിം തന്നെയാണ് ഗവൺമെൻറ് സീറ്റിൽ ഒരു ഫീസാണ് മാനേജ്മെൻറ്റ് സീറ്റിൽ മറ്റൊരു ഒരേ കോളേജിൽ ഒരേ കോഴ്സിൽ തന്നെ ഈ ഫീസിൽ വ്യത്യാസം ഉണ്ടാകും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സീറ്റുകൾ എല്ലാം തന്നെ സർക്കാർ സീറ്റുകൾക്ക് അതായത് ഗവൺമെൻറ് സീറ്റുകൾക്ക് എല്ലാം തന്നെ മുപ്പത്തി രൂപയാണ് ദെൻ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റുകളും ഗവൺമെൻറ് വഴിയാണ് കീമ് വഴിയാണ് അതിലെല്ലാം മുപ്പത്തിയ്യായിരം രൂപയാണ് ഫീസ് എസ് സി ടി കോളേജിൽ ട്രിവാണ്ടത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് സീറ്റിൽ മുപ്പത്തി അയ്യായിരം രൂപയും മാനേജ്മെൻറ്റ് സീറ്റിൽ അറുപത്തി അയ്യായിരവുമാണ് അതേപോലെ കെപ്പിന് കീഴിലുള്ള എഴുപത് ശതമാനം ഗവൺമെൻറ് സീറ്റിലും മുപ്പത്തിയ്യായിരം രൂപയാണ് എന്നാൽ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് വരുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയാണ് ഫീസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് വരുമ്പോൾ എഴുപത്തി അയ്യായിരം രൂപയാണ് പെർ സെമസ്റ്റർ ഇത് ട്യൂഷൻ ഫീസാണ് പെർ സെമസ്റ്റർ അതേ അത് ബിടെക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനാണ് എന്നാൽ ബിടെക് ഫുഡ് ടെക്നോളജിക്ക് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പെർ സെമസ്റ്റർ ഫീസ് വെറ്റനറി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിലേക്ക് വരുമ്പോൾ ബിടെക്ക് ഡയറി ടെക്നോളജിയിൽ നാലായിരം രൂപയാണ് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് എന്നാൽ ബിടെക് ഫുഡ് ടെക്നോളജി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ വരുമ്പോൾ നാലായിരം രൂപ അവിടെയും സെമസ്റ്റർ ഫീസാണ് ഇത് നോർമലി നമ്മൾ അവിടെ പേ ചെയ്യേണ്ട സെമസ്റ്റർ ഫീസുകളുടെ ഡീറ്റെയിൽ ആണ് ഈ പറഞ്ഞത് അതേപോലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിലേക്ക് വരുമ്പോൾ മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് ഇനി സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആ കീഴിലുള്ള കോളേജുകളിൽ അൻപത് ശതമാനം സർക്കാർ സീറ്റാണ് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം താഴ്ന്ന വരുമാനക്കാർക്ക് അൻപതിനായിരം രൂപയും ബാക്കിയുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ അതായത് ട്യൂഷൻ ഫീസ് ഇരുപത്തിയഞ്ച് ശതമാനം ബാക്കിയുള്ളവർക്ക് അൻപതിനായിരം രൂപ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീസും അടയ്ക്കണം ഓക്കെ ആ സ്പെഷ്യൽ ഫീസ് ഇരുപത്തി അയ്യായിരം രൂപ വരെ പോവാം അതേപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സിലേക്ക് വരുമ്പോൾ വരുമാനം കുറഞ്ഞ വരുമാന പരിധിക്ക് അനുസരിച്ച് എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം അടയ്ക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് ഈ എൺപത്തി അയ്യായിരം കൂടാതെ സ്പെഷ്യൽ ഫീസ് അൻപതിനായിരം അഡീഷണൽ അടയ്ക്കേണ്ടി വരും ഈ വരുമാനം കുറഞ്ഞവർക്ക് സാധാരണ ഈ വരുമാനം കുറഞ്ഞവരുടെ ലിസ്റ്റുകളൊക്കെ എടുക്കുന്നത് അഡ്മിഷൻ നടന്നതിന് ശേഷമായിരിക്കും ഈ ഇരുപത്തിയഞ്ച് ശതമാനം താഴ്ന്ന വരുമാനക്കാരെ കണ്ടുപിടിക്കുക അവിടെ അലോട്ടായിരിക്കുന്ന കുട്ടികളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തെ പിന്നീടാണ് സെലക്ട് ചെയ്യുന്നത് കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻ്റ് അസോസിയേഷന് കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അൻപത് ശതമാനം സർക്കാർ സീറ്റാണ് അതിന് എഴുപത്തി രൂപയാണ് അതേപോലെ ആ ഒരു ലക്ഷം രൂപയോളം ഈ എഴുപത്തിയ്യായിരം രൂപയുടെ രൂപ കൂടാതെ ഒരു ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടതാണ് ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതാണ് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നതാണ് അത് ഈ എസ് സി അല്ലെങ്കിൽ ഒ കാറ്റഗറിക്ക് ഈ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരില്ല ഓക്കെ ഇനി സർക്കാർ ഫാർമസി അല്ലെങ്കിൽ ഗവൺമെൻറ് ഫാർമസി കോളേജുകളിലേക്ക് വരുമ്പോൾ പതിനയ്യായിരത്തി രൂപയാണ് ഫീസ് എന്നാൽ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് വരുമ്പോൾ അത് നയൻറ്റി എയ്റ്റ് തൗസൻഡാണ് ഫാർമസിയുടെ ഫീസാണ് ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ അലോട്ട്മെന്റ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ടോക്കൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ സർക്കാർ ഫാർമസി കോളേജുകളിലൊക്കെ അലോ അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ നമ്മൾ ആദ്യം തന്നെ ഫീസ് അടച്ച് സീറ്റ് ഉറപ്പാക്കണം ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ ആണ് ആദ്യം കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ കിട്ടിയാലും നമ്മൾ ആദ്യം ഫീസ് അടയ്ക്കും പിന്നീട് അത് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ അതിൽ ചെറിയ പെർസെൻറ്റേജ് മാത്രം പിടിച്ച് ബാക്കി റിട്ടേൺ കിട്ടും അപ്പോൾ ഇതിൽ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പതിനായിരം രൂപ ടോക്കൺ ഡെപ്പോസിറ്റ് എടുക്കേണ്ടി വരും ഈ ടോക്കൺ ഡെപ്പോസിറ്റ് നമ്മളതിൽ ഈ സീറ്റ് വിട്ടുപോവില്ല എന്ന് കാണിക്കാനാണ് ഈ പതിനായിരം രൂപ അത് ചില കേസുകളിൽ റിട്ടേൺ ആവാറുണ്ട് ഫൈനൽ അലോട്ട്മെന്റിന് മുമ്പ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതായത് മൂന്നാമത്തെ റൗണ്ടിന് മുമ്പ് നമ്മൾ ഈ കോഴ്സ് വേണ്ട എന്ന് കരുതി നമ്മൾ അതിൽ നിന്ന് വെളിയിൽ വരികയാണെങ്കിൽ ഈ പതിനായിരം രൂപ കിട്ടും അതേസമയം നേരെ തിരിച്ച് നമ്മൾ അവസാനം വരെ നിന്നിട്ട് പിന്നീട് സീറ്റ് മിസ്സാക്കിയാൽ ഈ പതിനായിരം രൂപ നഷ്ടപ്പെടുകയും ചെയ്യും അത് എല്ലാ കാറ്റഗറിക്കും ഇല്ല ഈ എസ് സി എസ് ടി കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷനുള്ള കാറ്റഗറിക്ക് ഈ ടോക്കൺ ഫീസിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും നിങ്ങൾ എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണ് ടോക്കൺ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയും നമ്മൾ ഇപ്പോൾ ഈ ഫീസിൻ്റെ ഷെഡ്യൂൾ മുമ്പേ പറയാൻ കാരണം നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഫീസിനനുസരിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതിനു വേണ്ടിയാണ് അതായത് കുറഞ്ഞ ഫീസാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം നമ്മൾ അറിയാതെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അറിയാതെ ഫീസ് കൂടിയ കോളേജുകൾ ഒപ്റ്റ് ചെയ്ത് പോവണ്ട അങ്ങനെ മിസ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഫീസ് ആദ്യം തന്നെ പറഞ്ഞത് അലോട്ട്മെന്റ് മുമ്പോയിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഫീസ് നോക്കിയും നിങ്ങളുടെ സൗകര്യങ്ങൾ നോക്കിയുമാണ് അലോട്ട്മെന്റ് കൊടുക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അലോട്ട്മെന്റ് ലഭിച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അലോട്ട്മെന്റ് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സ് ശ്രദ്ധിക്കുന്ന കുട്ടികൾ അവർക്ക് അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് പോവാതിരിക്കുക ഇപ്പോൾ ബി ഫാം കിട്ടിയാൽ മാത്രമേ പോകൂ എഞ്ചിനീയറിംഗ് കിട്ടിയാൽ പോവില്ല എന്ന് കരുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിന് കൊടുക്കാതിരിക്കുക ഓക്കെ അതുപോലെ ഈ ആരുടെയെങ്കിലുമൊക്കെ റിസൾട്ട് വിത്ഹൽഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ അവിടെ ഡിഫക്റ്റ് കാണിച്ചിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട് റിലീസ് ചെയ്യുക ഇനി ആ കോളേജുകളുടെ ലിസ്റ്റിലേക്ക് വരുന്നു ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒൻപതോളം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ കാണാം ഒൻപതോളം കോളേജുകളുണ്ട് അതേപോലെ എയ്ഡഡ് കോളേജുകൾ മൂന്ന് കോളേജുകൾ എയ്ഡഡ് ഉണ്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ അത് കാണാം എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏകദേശം അഞ്ചെണ്ണമാണ് അതും ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അതിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ആണുള്ളത് അത് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അണ്ടർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഐ എച്ച് ആർ യുടെ കീഴിൽ ഏകദേശം ഒൻപതോളം കോളേജാണ് ഉള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ ദി ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അതിൽ രണ്ട് കോളേജാണ് ഉള്ളത് അതേപോലെ ഏകദേശം ഒൻപതോളം കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കെപ്പിന് കീഴിൽ ഒൻപതോളം കോളേജുകളുണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് അണ്ടർ കെ എസ് ആർ ടി ഒരു കോളേജുണ്ട് അതേപോലെ സി പി ഐ എസിന് കീഴിൽ ഒരു കോളേജുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിൽ ഒരു കോളേജുണ്ട് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ് അതുപോലെ സെൻറ്റർ ഫോർ കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ അതിന് കീഴിലും ഒരു കോളേജ് ഉണ്ട് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിൽ ഏകദേശം പതിനാലോളം കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻ്റ് അസോസിയേഷന് കീഴിൽ എൺപത്തി ഒൻപതോളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് ഞാൻ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ കോളേജുകളുടെ മുഴുവൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഈ ഞാൻ ഈ പറഞ്ഞ കോളേജുകളുടെ ലിസ്റ്റും ഫീസ് ഷെഡ്യൂളും ഒക്കെ കീമിൻ്റെ സൈറ്റിൽ ആണ് നിങ്ങൾക്ക് അങ്ങനെയും ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ ഫാർമസി കോളേജുകൾ നോക്കിയാൽ ഗവൺമെൻറ് ഫാർമസി കോളേജുകൾ അഞ്ച് കോളേജുകളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അതുപോലെ കണ്ണൂർ കോഴിക്കോട് കോട്ടയം ട്രോവാറോ ഇങ്ങനെ അഞ്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണുള്ളത് അതേപോലെ ഏകദേശം നാൽപ്പത്തി നാലോളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമുണ്ട് അഞ്ച് ഗവൺമെൻറ് കോളേജും നാൽപ്പത്തി നാലോളം സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകളുമാണ് ഉള്ളത് അപ്പോൾ ഈ പറഞ്ഞ കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഇത് കീമിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ സൈറ്റിൽ നിന്ന് ഇത് ഈ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ വീഡിയോ തോന്നുന്നത്